കേരളത്തിലെ ഏത് ബേക്കറിയിൽ കയറിയാലും നമ്മെ അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാവിനെയല്ല അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ കണ്ണിനെയാണ്. എത്രയോ വർണ്ണങ്ങൾ വർണ്ണത്തിൻ്റെ വൈവിധ്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ബേക്കറി നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. എങ്കിലും ഒരു ബേക്കറിയിൽ കയറി നീല ലഡു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ടാവില്ല. അല്ലെങ്കിൽ വയലറ്റ് നിറമുള്ള ഹലുവ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടി എന്ന് വരില്ല. അതേസമയം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിറബോധത്തെ അത് സംതൃപ്തിപ്പെടുത്തുന്നില്ല. അതേസമയം നമുക്ക് പഞ്ചവർണ്ണത്തിൽ അഞ്ച് വർണ്ണത്തിൽ ലഡു കിട്ടും, അഞ്ച് വർണ്ണത്തിൽ നമ്മുടെ ഹലുവയും കിട്ടും. പച്ച ഹലുവയുണ്ട്, ചുവപ്പലുവയുണ്ട്, കറുപ്പലുവയുണ്ട്, വെളുപ്പലുവയുണ്ട്, മഞ്ഞ നിറത്തുള്ള ഹലുവയുണ്ട്. ഇത് തന്നെ ലഡുവിൻ്റെ കാര്യത്തിലും. ഒരുപക്ഷേ കേരളീയൻ്റെ നിറബോധത്തിൻ്റെ സാംസ്കാരികമായ പൈതൃക വഴിയെ അഡ്രസ്സ് ചെയ്തുണ്ടായിരിക്കാം ഈ ഒരു പലഹാരത്തിൽ എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം നമ്മുടെ ഇവിടെ വികസിച്ചു വന്നിരിക്കുന്ന കളംവരയിലൊക്കെ പഞ്ചവർണ്ണങ്ങളാണ്. ലോകത്തിൽ നമുക്കറിയാം, ലോകത്തിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്, പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മൂന്നാണ്: പച്ച, നീല, ചുവപ്പ്. പക്ഷെ കേരളത്തിൽ പ്രൈമറി കളേഴ്സ് അഞ്ചാണ്. അതിൽ ഈ നീല പെടില്ല. നീലയെ നമ്മൾ പതുക്കെ കറുപ്പിലേക്ക് ലയിപ്പിച്ചിരുന്നു. കറുത്ത കാട് അല്ലെങ്കിൽ നീലക്കാട് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറുപ്പിലേക്ക് ലയിപ്പിച്ചിരുന്നു. പകരം അവിടെ മഞ്ഞ പ്രതിഷ്ഠിക്കപ്പെടുന്നു, പിന്നെ കറുപ്പും വിടും. അപ്പം ഈ അഞ്ച് വർണ്ണത്തിലുള്ള ഈ പഞ്ചവർണ്ണ പൊടി കൊണ്ട് നിർമ്മിക്കുന്ന ഈ ഒരു നിറബോധത്തിൻ്റെ തുടർച്ചയായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലേക്ക് കടന്നു വന്നിരിക്കും. ഇതിൽ തന്നെ കറുപ്പും വെളുപ്പും എന്ന് പറയുന്ന നിറമേയല്ല, ലോകത്തിൽ നിറമായി സങ്കല്പിക്കുന്നില്ല. ഒരു നിറത്തെ എത്ര കഠിനമാക്കി മാറ്റാൻ പറ്റുമോ അതാണ് കറുപ്പിലേക്ക് എത്തിച്ചേരും. ഒരു നിറത്തെ എത്ര സുതാര്യമാക്കി മാറ്റാൻ പറ്റുമോ അത് പതുക്കെ പതുക്കെ വെളുപ്പിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു വർണ്ണസങ്കല്പത്തിൻ്റെ തുടർച്ചയായിരിക്കാം, ഒരു പക്ഷേ യാദൃശ്ചികമായിരിക്കാം നമ്മുടെ സദ്യ. ഇല സദ്യ, ഇല പച്ചയാണ്, ചോറ് വെള്ളയാണ്, സാമ്പാർ കറുത്ത നിറത്തിലാണ്. പ്രത്യേകിച്ച് വടകരയൊക്കെ ഉണ്ടാകുന്ന പ്രാദേശിക സാമ്പാറൊക്കെ കറുത്ത നിറത്തിലാണ് ഉണ്ടാകുക. അതുപോലെ മീൻകറി ആണെങ്കിൽ ചുവപ്പാണ് ഉണ്ടാകുക, അച്ചാറ് ചുവപ്പാണ്, പച്ചടി വെളുപ്പാണ്, പുളിങ്കറി കറുപ്പാണ്, പപ്പടം മഞ്ഞയാണ്. അങ്ങനെ ഈ മഞ്ഞയിലും വെള്ളയിലും അതുപോലെ തന്നെ കറുപ്പിലൊക്കെ നിൽക്കുന്ന ഈ ഒരു സദ്യവട്ടവും വാസ്തവത്തിൽ എന്താ വെച്ചാൽ മലയാളിയുടെ ഈ പഞ്ചവർണ്ണത്തിനോടുള്ള ആഭിമുഖ്യത്തെ പ്രകടമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും കേരളീയൻ്റെ വർണ്ണസങ്കല്പം എന്താണ്, അലങ്കരണ രീതി എന്താണ്, സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ പാരമ്പര്യമായി എന്തൊക്കെയായിരുന്നു, ഏതേത് നിറത്തിനോടാണ് ആഭിമുഖ്യമുള്ളത് എന്നൊക്കെ വിശകലനം ചെയ്യുന്ന നാടോടിയായുള്ള അറിവിനെ സ്വാംശീകരിക്കുന്ന ഗംഭീരമായൊരു പുസ്തകമാണ് ഡി സി വിക്സ് പുറത്തിറക്കുന്ന എന്നും കാത്തു സൂക്ഷിക്കേണ്ട നാട്ടറിവുകൾ എന്ന് പറയുന്ന ഗംഭീരമായ പുസ്തകം. ഈ പുസ്തകത്തിൽ വർണ്ണസങ്കല്പത്തെ, അലങ്കരണ രീതികളെ, ചിത്രണ രീതികളെ, പാരമ്പര്യ വഴികളിലുള്ള സൗന്ദര്യ ബോധത്തെ, സൗന്ദര്യ ബോധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഗംഭീരമായ പുസ്തകമാണ് ഈ എന്നും സൂക്ഷിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട നാട്ടറിവുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം.